മിനി പമ്പ എന്ന ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദിപ്പിക്കുന്നത്. 1940 പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴയിൽ സ്ഥാപിച്ച പള്ളിവാസൽ പദ്ധതിയാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചിങ്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കാനഡയുടെ സഹായത്തോടെയാണ് 750 MW സ്ഥാപിത ശേഷിയുള്ള ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. എന്നാൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുട്ടുങ്കൽ. പ്രസിദ്ധമായ രഥോത്സവത്തിന് പേരുകേട്ട ജില്ല ഏത്? ഉത്തരം പാലക്കാട്. പാലക്കാട് ജില്ലയാണ് രഥോത്സവത്തിന് പേരുകേട്ട ജില്ല. കാളിദാസന്റെ ഏത് കൃതിയാണ് കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പരശുരാമ കഥ പരാമർശിക്കുന്നത്? ഓപ്ഷൻ എ രഘുവംശം. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് 2015 രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ഏത്? ജീവദായിനി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏത്? ഉത്തരം പീച്ചി. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം. എന്നാൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ നാവികസേനയിൽ ചേർന്ന് പ്രവർത്തിച്ച വിപ്ലവകാരി ആര്? ചെമ്പക രാമൻ പിള്ള. അടുത്ത ചോദ്യം, ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആര്? മന്നത്ത് പത്മനാഭൻ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം? പന്മന. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീ നാരായണ ഗുരു. തവാം ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. സിൽവാസ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമാണ്? ദാദ്ര നഗർ ഹവേലി. ദാദ്ര നഗർ ഹവേലിയുടെ തലസ്ഥാനമാണ് സിൽവാസ. സിന്ധു നദിയുടെ പോഷക നദിയല്ലാത്തത്? യമുന. സത്ലജ്, ചിനാബ്, രവി എന്നിവ സിന്ധു നദിയുടെ പോഷക നദികളാണ്. അടുത്തത് PSC പരീക്ഷകൾ സ്ഥിരമായിട്ട് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്, ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുക്കു നിർമ്മാണശാല സ്ഥാപിതമായത്? ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഒറീസയിലെ റൂർക്കേല ഉരുക്കു നിർമ്മാണശാല സ്ഥാപിതമായത്? ഉത്തരം ജർമ്മനി. റൂവോജ എന്ന കോഡിലൂടെ ഈ ചോദ്യം നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സാധിക്കും. റൂർക്കേല, ഒറീസ, ജർമ്മനി. റൂവോജ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി. ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റാണ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൂരദർശിനി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ? പഞ്ചാബ്, ബോംബെ. മുഗൾ ചിത്രകലയുടെ സുവർണകാലം ആരുടേത്? ജഹാംഗീർ. ജഹാംഗീറിന്റെ കാലമാണ് മുഗൾ ചിത്രകലയുടെ സുവർണകാലം എന്നറിയപ്പെടുന്നത്.
ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത് ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. സാർക്ക് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മലേഷ്യ. പനി വന്നാൽ MBBS ഡോക്ടറെ കാണിക്കണം എന്ന കൂടിലൂടെ സാർക്ക് രാജ്യങ്ങളെ നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാം. PANI MBBS. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ 8 അംഗങ്ങളാണ് സാർക്കിൽ അംഗമായിട്ടുള്ളത്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു, നേപ്പാൾ.